السلام عليكم ورحمة الله وبركاته. برينا يا أديشن مسلم يوتي لكن ده كوتاكيل منسيبل كمديرة بهماني نايا بسندو برينا يا ساج برينا يا مسلم لكن ده نيدا كن مارا يا بشير رندتاني ماركار هاجي أبو ماستر برينا يا بنيوم الساهب سهير سليمان മറ്റു ബഹുമാന്യരായ ജ്യേഷ്ഠാഞ്ചന്മാരെ, സുഹൃത്തുക്കളെ, യുവാക്കളെ, ഞാൻ ആദ്യമായി മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയെ അഭിനന്ദിക്കുകയാണ്. കുറഞ്ഞ സമയം മാത്രമേ നമുക്കിനി സംസാരിക്കാനുള്ളൂ. മഗ്രിബ് ബാങ്ക് അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ സാജിദ് വിളിച്ച, തങ്ങളുടെ കൈകളിൽ നിന്ന് ഉപഹാരങ്ങൾ സ്വീകരിച്ച, പഴയകാലത്തെ ചുറുചുറുക്കുള്ള മുസ്ലിം ലീഗിന്റെ മുന്നണി പോരാളികളായിരുന്ന, ഇവിടെ സന്നിഹിതരായിട്ടുള്ള 90 ആളുകളെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാം. ഇന്ത്യൻ യുവ മുസ്ലിം ലീഗിനെ ഈ പഴയ തലമുറക്കോ മുസ്ലിം ലീഗിൽ ആവേശം കൊണ്ട് കടന്നു വന്ന പുതിയ തലമുറക്കോ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക്. ഇന്ത്യ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന 100 രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടത്തിലെ ലക്ഷണമൊത്ത ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഇന്ത്യൻ യുവ മുസ്ലിം ലീഗ്. ഇന്ത്യ രാജ്യത്ത് ഇത്രമാത്രം ലക്ഷണമൊത്ത ഇന്ത്യക്കാർക്കിടയിൽ നിന്ന് ഇന്ത്യക്കാർക്ക് വേണ്ടി രൂപം കൊണ്ട ഒരു ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയ സംഘടനയാണ് ഇന്ത്യൻ യുവ മുസ്ലിം ലീഗ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് IUML. ആ പേരിന് കാണുന്ന ചന്തം പോലെ തന്നെ അതിന്റെ അകത്തേക്ക് കടന്നാലും ഈ പ്രസരിപ്പും ഈ ചന്തവും നമുക്ക് ബോധ്യപ്പെടും. IUML. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 48 March 10 ഇന്ത്യ രാജ്യത്ത് ഒരു രാഷ്ട്രീയ സംഘടന എന്ന രീതിയിൽ കായിദെ മിലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അധ്യക്ഷനായി, മഹബൂബ് അലി ബാഗ് സാഹിബ് ജനറൽ സെക്രട്ടറിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടനക്ക് രൂപം നൽകി. ആ സമ്മേളനത്തിൽ ഒത്തുകൂടിയ എല്ലാ ആളുകളും സ്വതന്ത്ര ഭാരതത്തിലെ പൗരന്മാരായി. അതിൽ നിന്ന് നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്ന ആളുകൾ ഇന്ത്യക്കാരായി. അതിന്റെ ഭരണഘടന തയ്യാറാക്കിയവരും അത് സംഘടിപ്പിക്കുവാൻ വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചവരും ഇന്ത്യക്കാരായി. ഇന്ന് ചെന്നൈ എന്നറിയപ്പെടുന്ന മദിരാശി, പഴയ മദിരാശിയിൽ വെച്ച് ഇന്ത്യയുടെ ഭാഗമാണ് മദിരാശി. ഇന്ത്യയിൽ വെച്ചാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. ഇന്ന് ഇന്ത്യയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ 4 ഭാഗമാക്കി നമുക്ക് തിരിക്കാൻ സാധിക്കും. ഒന്ന് ഫാസിസ്റ്റ് സംഘടന, BJP, ഹിന്ദു പരിഷത്ത് തുടങ്ങി ഈ സംഘടനകൾ ഒരു ഭാഗത്ത്. ഇപ്പുറത്ത് ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു വന്ന സംഘടന, അതിങ്ങനെ കേരള കോൺഗ്രസ്, കേരള കോൺഗ്രസ് മാണി ജോസഫ് പിള്ള, അങ്ങനെ തുടങ്ങിയ എല്ലാ സംഘടനകളൊക്കെ ഇന്ത്യ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. അവരെല്ലാവരും കൂടി 100 സംഘടനകളുണ്ട്. അതൊരു കൂട്ടമായി, ഒരു ഗണമായി നമുക്ക് മാറ്റി നിർത്താം. 3rd ഗണം ഇടതുപക്ഷ സംഘടന, അതിൽ വലിയ സംഘടന CPM ആണ് എന്നാണ് അവരവകാശപ്പെടുന്നത്. ആയിക്കോട്ടെ, നമുക്ക് വിരോധമില്ല. അങ്ങനെ 100 സംഘടനകളുണ്ട്. ഗൗരിയമ്മന്റെ പാർട്ടിയും MV രാഘവന്റെ പാർട്ടിയും ഒക്കെ അതിൽപ്പെട്ടതാണ്. മുരളി ഉണ്ടാക്കിയ പാർട്ടിയും അതിൻ്റെതാണ്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി ഒരു ഇടതുപക്ഷ സംഘടനകൾ എന്ന് പറയുന്ന ഒരു 100 സംഘടനകൾ ഒരു ഭാഗം. ഇവരൊക്കെ ഇന്ത്യയിലുള്ള ഈ 100 സംഘടനകളെ ഇങ്ങനെ വ്യത്യസ്ത കൂട്ടങ്ങളായി ഇങ്ങനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇനി ആ മൈതാനിയിൽ ഒറ്റ സംഘടനയെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ആ സംഘടനയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സമാനമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ വേറെ ഉണ്ട് എന്ന് പറയാൻ ആരും അവകാശപ്പെടുന്നില്ല, ഇല്ല എന്നാണ് വസ്തുത. 64 വയസ്സ് കഴിഞ്ഞു, 65 കടക്കുന്നത്. ഇനി ഒന്നും കൂടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രത്യേകത, ഈ 64 വയസ്സിനിടക്ക് ലീഗിന്റെ കൊടി നമ്മൾ മാറ്റിയിട്ടില്ല. ഈ കാരണമാര് പിടിച്ച കൊടിയെ സാജിദും പിടിക്കണം.
നീ ശാജിതിനെ കുട്ടിയാടും പിടിക്കാനുള്ള ഭാഗ്യം ഈ കൊടി പിടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അടുത്ത തലമുറക്കും അതിനുശേഷം നമ്മുടെ തലമുറക്കും നമ്മുടെ കൊടി ഈ ഹരിത കൊടി 48 ഉയർത്തിയതാണ് മാർച്ച് മാസം 10 അന്ന് നൽകിയ പേരിനെയാണ് IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന്. നമ്മൾ പേര് മാറ്റിയിട്ടില്ല, നമ്മളതിന്റെ ഭരണഘടന മാറ്റിയിട്ടില്ല. എന്നാൽ ഞാൻ ഈ പറഞ്ഞ ഈ ആയിരക്കണ രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ അവര് പറയട്ടെ ഇതാ ലീഗ് മാത്രമല്ല ഞങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയാം. ചങ്കൂറ്റമുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ ഇന്ത്യയിൽ? ഇല്ല, ഇല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അവർക്ക് പേര് മാറ്റേണ്ടി വന്നു, ചിഹ്നം മാറ്റേണ്ടി വന്നു, ഭരണഘടന മാറ്റേണ്ടി വന്നു, ലക്ഷ്യം മാറ്റേണ്ടി വന്നു, പതാക മാറ്റേണ്ടി വന്നു. എന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ലീഗിന് മാത്രം. എന്നാൽ ലീഗ് സഹിച്ചതുപോലെ ത്യാഗവും ശെറും ഇന്ത്യ രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് സഹിക്കേണ്ടി വന്നിട്ടില്ല. ഇത്രയേറെ എതിർപ്പുകൾ, ഇത്രയേറെ അനവധി പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളൊക്കെ മുറിച്ച് കടന്നാണ് ലീഗ് ഈ 64 വയസ്സ് കടന്നത്. അപ്പൊ ഒരു നേരിന്റെ ശക്തിക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നും ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും പുതിയ തലമുറ മനസ്സിലാക്കണം. ലോകത്ത് ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിക്കേണ്ടി വന്ന നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കുടുംബങ്ങൾ പോലും അംഗീകരിച്ചില്ല അങ്ങ് ചെന്നപ്പോ. അൽ അമീൻ എന്ന ഓമന പേരിൽ വിളിച്ച ഖുറൈശി പ്രമുഖർ, റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബങ്ങൾ പോലും ഒരു സത്യദീനിന്റെ സന്ദേശവുമായി കടഞ്ഞെന്നപ്പോ അംഗീകരിച്ചില്ല. ഇന്ത്യ രാജ്യത്ത് ഈ ഫാസിസ്റ്റുകളുടെയും ഏകാധിപതികളുടെയും ഗുണ്ടാ രാഷ്ട്രീയക്കാരുടെയും ഇടയിൽ ഇന്ത്യൻ യൂറോ മുസ്ലിം ലീഗ് നേരിന്റെ ശക്തിയായി കടന്നു വരികയും പ്രസരിക്കുകയും വളരുകയും നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ലീഗ് ഇത്രയേറെ ശത്രുത ഏൽക്കേണ്ടി വന്നത്. ഇന്നും ആ എതിർപ്പുകളെ തരണം ചെയ്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് കടന്നു പോകുന്നത്. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ പ്രവർത്തകന്മാർക്കുണ്ടാകണം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ലക്ഷണമൊത്ത ഒരു ഇന്ത്യൻ രാഷ്ട്രീയ സംഘടന, ദേശീയ രാഷ്ട്രീയ സംഘടനയാണ് മുസ്ലിം ലീഗ്. ഇന്ത്യക്കാരുടെ ഇടയിൽ വെച്ച്, ഇന്ത്യയിൽ വെച്ച്, ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യയിലെ ദേശീയ നേതാക്കന്മാരാൽ രൂപീകൃതമായ രാഷ്ട്രീയ സംഘടന. ചിലപ്പോൾ തോന്നുന്നു ഇപ്പൊ ഞാൻ തയ്ച്ചങ്ങായി പറയുന്നത് അല്ല, ഞാൻ സ്വബോധത്തോടു കൂടിയാ പറയാം. ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടന 26 ജന്മം കൊണ്ടത് ഇന്ത്യയുടെ ഭാഗത്ത് വെച്ചല്ല, അത് തകർന്നുപോയ സോവിയറ്റ് യൂണിയനിലെ സമർക്കന്തിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ശാഖ രൂപം കൊണ്ടത്. ആദ്യ ശാഖ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ശാഖ രൂപം കൊണ്ടത് അങ്ങ് സമർക്കന്തിലാണ്. BJP നയം സ്വീകരിച്ചത് നാസിസമാണ്. നാസിസം ഇന്ത്യയുടെ സംസ്കാരമല്ല, ഇന്ത്യയുടെ ഉൽപ്പന്നമല്ല. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തെ ഒരു വലിയ ജനാധിപത്യ സംഘടനയാണ്, ഒരു തർക്കവുമില്ല, നമ്മുടെ ഘടകകക്ഷിയാണ്, രാജ്യം അന്തസ്സോടുകൂടി ഭരണ നേതൃത്വം നൽകുന്നു. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്തത് ഹ്യൂം എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്, ഇന്ത്യക്കാരനായിരുന്നില്ല അദ്ദേഹം. എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇനി അതിനു മുമ്പ് ഉണ്ടായ സർവേന്ത്യ ലീഗാണെങ്കിലും ഒരു വിദേശ ശക്തിയുടെ ഇടപെടൽ അല്ലെങ്കിൽ മാതൃക സ്വീകരിക്കാൻ ഒരു അന്യ രാജ്യത്തേക്ക് നോക്കേണ്ട സ്ഥിതി ലീഗിനുണ്ടായി. സൗദി അറേബ്യയിലുള്ള ഒരു മാതൃക കണ്ടിട്ടല്ല ലീഗ് ഇവിടെ ഉണ്ടാക്കിയത്. ഈജിപ്തിൽ കണ്ട ഒരു രൂപം ഇവിടെ ഇല്ല. ഇന്തോനേഷ്യയിൽ നിന്ന് ഏതെങ്കിലും വിദഗ്ധരുമായി ഒരു ഉപദേശം നമുക്ക് തേടേണ്ടി വന്നില്ല. എല്ലാം ഇന്ത്യക്കകത്ത് വെച്ച് ഇന്ത്യയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ചെയ്തു. മാത്രമല്ല സോവിയറ്റ് യൂണിയൻ തകരുന്ന സന്ദർഭത്തിൽ EMS സമൂതിരിപ്പാട് ലേഖന പരമ്പര എഴുതുകയായിരുന്നു, ലീഗ് പിരിച്ചുവിടണം എന്ന് ദേശാഭിമാനി. ആ സന്ദർഭത്തിലാണ് പിരിച്ചുവിട്ടത് ലീഗല്ല, സോവിയറ്റ് യൂണിയൻ. പാറപ്പുറത്ത് വീണുടഞ്ഞ വളങ്ക് പാത്രം കണക്കെ
പത്ത് പന്ത്രണ്ട് കഷ്ടമായി സോവിയറ്റ് യൂണിയൻ തകർന്നു. തകർന്നപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സമർകന്ദിൽ ഒരു രാജ്യമായി, സ്വതന്ത്ര രാജ്യമായി സമർകന്ദ് മാറി. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് സമർകന്ദിൽ. ഒരു മുസ്ലിം പാർട്ടി ഉണ്ടാക്കി, പ്രോഗ്രസീവ് മുസ്ലിം പാർട്ടി എന്നാണ് അതിന്റെ പേര്. ലീഗ് പിരിച്ചുവിടാൻ ആവശ്യപ്പെട്ട ഇ എം എസ് ലേഖനം എഴുതിയപ്പോ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടു എന്ന് മാത്രമല്ല, സോവിയറ്റ് യൂണിയനിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട നാട്ടിൽ മുസ്ലിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. അതിന് കൊടുത്ത പേരാണ് പ്രോഗ്രസീവ് മുസ്ലിം പാർട്ടി. അൽഹംദുലില്ലാ, ഒന്നും കൂടി ഞാൻ അഭിമാനത്തോടു കൂടി പറയട്ടെ, അവരൊരു പതാക സ്വീകരിച്ചു. ആ പതാക ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സമാനമായ പതാകയാണ്. അഭിവാദ്യങ്ങൾ.